മത്തായിയുടെ സുവിശേഷം പതിനാറാം അധ്യായം പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനത്തിന് വിഷയമാക്കുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈശോയുടെ പ്രേഷ്ഠ ശിഷ്യൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന സിമയോനെ ഈശോ അഭിസംബോധന ചെയ്യുന്ന രണ്ട് വിരുദ്ധമായ രീതികൾ ഒന്നാമത്തേത് പതിനെട്ടാമത്തെ വചനത്തിലാണ് ഈശോ അവനെ അഭിസംബോധന ചെയ്യുന്നത് നീ പത്രോസാണ് ഈ പാറമേൽ എൻ്റെ എക്ലേസിയ സഭയെ ഞാൻ പണുതുയർത്തും എന്നാൽ മുന്നോട്ട് പോകുമ്പോൾ ഇരുപത്തി മൂന്നാമത്തെ ഭജനത്തിൽ ഈശോ ഈ ഷെമിയോനെ തന്നെ വിളിക്കുന്നത് സാത്താനേ എന്നാണ് നീ എനിക്ക് പ്രതിബന്ധമാണ് രണ്ട് വിരുദ്ധമായ അഭിസംബോധനകൾ അത് ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തത് ഈശോ ഏതൊരു ശിക്ഷനും കൊടുക്കുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് കോംപ്ലിമെൻ്റ് എന്ന് പറയാവുന്നതാണ് നീ പത്രോസാണ് ഈ പാറമേൽ എൻ്റെ സഭ എക്ലേസിയ കൂട്ടായ്മയെ ഞാൻ പണുതുയർത്തും എന്ന് ഈശോ പറയുന്നത് തൊട്ടടുത്ത് വരുന്ന അടുത്ത അഭിസംബോധന സാത്താനെ എന്നുള്ളത് മറ്റൊരു ശിക്ഷനും കൊടുക്കാത്ത രീതിയിൽ അത്ര രൂക്ഷവും അത്ര നിഷിദ്ധവും അത്ര മോശവുമായ അഭിസംബോധനയാണ് ഈശോ ഈശോ മിയോൻ പത്രോസിന് കൊടുക്കുന്നത് എന്താണ് എന്താണിതിന് കാരണം ഏറ്റവും ബെസ്റ്റ് കോംപ്ലിമെൻറ്റും ഏറ്റവും മോശമായ അഭിസംബോധനയും ഒരേ വ്യക്തിക്ക് തന്നെ ഈശോ കൊടുക്കുന്നു എന്തേ ഇതിന് കാരണം ഇരുപത്തിയൊന്നാമത്തെ വചനം ശ്രദ്ധിക്കണം ഈശോ ശിഷ്യരോട് പറയുന്നത് താൻ ജറൂസലേമിലേക്ക് പോകാനിരിക്കുന്നുവെന്നും അവിടെ സഹനത്തിനും പീഢകൾക്കും വിധേയനാക്കപ്പെടുമെന്നും അവസാനം കൊല്ലപ്പെടുമെന്നും ഉയർപ്പിക്കപ്പെടുമെന്നുമാണ് പറയുന്നത് ഇത് പറയുമ്പോൾ ആണ് ഈശോയെ മാറ്റി നിർത്തി പത്രോസ് തടസ്സം പറയാൻ തുടങ്ങുന്നത് അപ്പോഴാണ് പത്രോസിനെ ഈശോ അഭിസംബോധന ചെയ്യുന്നത് സാത്താനെ എന്ന് ശ്രദ്ധിക്കേണ്ടത് പത്രോസ് എന്തിനാണ് എതിർപ്പ് പറയുന്നത് പത്രോസ് എതിർപ്പ് പറയുന്നത് ക്രൂശിതനായ ക്രിസ്തു എന്ന യാഥാർത്ഥ്യത്തോടാണ് ക്രൂശിതനായ ക്രിസ്തു പ്രതിനിധാനം ചെയ്യുന്ന മൂല്യങ്ങൾ ഏതൊക്കെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുക അങ്ങനെ കൊടുത്തു അവസാനം സ്വന്തം ജീവൻ പോലും കൊടുക്കുക അങ്ങനെ സേവനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആത്മദാനത്തിൻ്റെയും പ്രതീകമായ ക്രിസ്തുവിനെ പത്രോസ് എതിരി നിൽക്കുമ്പോഴാണ് സതാനേ എന്ന് വിളിക്കുന്നതും നീ എനിക്ക് തടസ്സമാകുന്നു എന്ന് പറയുന്നതും അങ്ങനെയെങ്കിൽ ഏതിനോടാണ് പത്രോസ് ചേർന്ന് നിൽക്കുന്നത് അത് തിരിച്ചറിയണമെങ്കിൽ അന്നത്തെ യഹൂദരുടെ സാധാരണ സങ്കല്പം ക്രിസ്തുവിനെക്കുറിച്ചുള്ളത് അതെന്താണ് ക്രിസ്തു എന്ന് പറയുന്നത് രാജകീയമായ ക്രിസ്തുവാണ് ദാവീദിൻ്റെ വംശത്തിൽ വരാനിരിക്കുന്നവനാണ് ക്രിസ്തു ആ ക്രിസ്തുവിനെയാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത് അതായത് രാജാവായ ക്രിസ്തു എന്ന സങ്കല്പം ഈ രാജാവായ ക്രിസ്തു ക്രിസ്തു സങ്കല്പത്തോടാണ് പത്രോസ് ചേർന്ന് നിൽക്കുന്നത് രാജാവായ ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളിലാണ് പത്രോസ് താല്പര്യപ്പെടുന്നത് അതുകൊണ്ടാണ് ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾക്ക് പത്രോസ് എതിരാകുന്നതും അതിന് തടസ്സം പറയുന്നതും അങ്ങനെയാണെങ്കിൽ ഈ രാജാവായ ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ എന്തൊക്കെയാണ് രാജാവ് അധിപനാണ് ആധിപത്യം പുലർത്തുന്നവനാണ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നവനാണ് മറ്റുള്ളവരെ എല്ലാം കീഴ്പ്പെടുത്തുന്നവനാണ് അങ്ങനെ രാജാവായ ക്രിസ്തു പ്രതിനിധാനം ചെയ്യുന്ന മൂല്യങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് പത്രോസ് സാത്താൻ എന്ന് വിളിക്കപ്പെടുന്നതും ക്രിസ്തുവിനു പ്രതിബന്ധമാകുന്നത് ഇതിന് നേരെ വിരുദ്ധം ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ സംശീകരിക്കുമ്പോഴാണ് ഷിമയോൻ ഈ സഭ എന്ന കൂട്ടായ്മയുടെ ശക്തിയുള്ള അടിസ്ഥാനം പാറയായി മാറുന്നത് ഇത് ശരിക്ക് പറഞ്ഞാൽ ഏതൊരു ശിഷ്യനും ഏതൊരു ശിഷ്യ സമൂഹത്തിനും വന്ന് പറ്റാവുന്ന രണ്ട് സാധ്യതകളാണ് അതുകൊണ്ട് തന്നെ പത്രോസ് എന്ന പ്രേഷ്ഠ ശിഷ്യൻ്റെ ജീവിതത്തിലെ ഈ സംഭവം ശിഷ്യരായ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് തന്നെയാണ് വെളിച്ചം വീശുന്നത് ഞാൻ ഏത് ക്രിസ്തുവിനോടാണ് ചേർന്ന് നിൽക്കുന്നത് ഏത് ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ സംശീകരിക്കുകയും അനുവർത്തിക്കുകയും ചെയ്യുന്നത് ക്രൂശിതനായ ക്രിസ്തു കൊടുത്തു കൊടുത്ത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മുഴുവൻ കൊടുക്കുന്ന ആത്മദാനത്തിൻ്റെ ആൾരൂപമായ ക്രിസ്തുവിനോടാണോ ഞാൻ ചേർന്ന് നിൽക്കുന്നത് അതോ രാജാവായ ആധിപത്യത്തിൻ്റെ ക്രിസ്തുവിനോടാണോ ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ചകളിൽ നോർത്ത് ഈസ്റ്റിലായിരുന്നു ആസാമിലെ ഡിപ്പു രൂപതയിലെ അച്ഛന്മാരെ ധ്യാനിപ്പിക്കാൻ പോയതാണ് അവിടുത്തെ സഭയെ പരിചയപ്പെടാൻ പറ്റി അപ്പോൾ ഒരച്ഛൻ പറഞ്ഞ ഒരു ജീവിതാനുഭവമുണ്ട് അവിടുത്തെ ഒരു പ്രത്യേക രീതിയുണ്ട് മിഷൻ പ്രവർത്തനത്തിൻ്റെ അതായത് അച്ഛന്മാർ അവിടുത്തെ ഉൾഗ്രാമങ്ങളിലെ ഗോത്രവർഗ്ഗങ്ങളെ കണ്ടുപിടിക്ക് വന്നിട്ട് അവിടേക്ക് ചെല്ലും അവിടേക്ക് ചെന്നിട്ട് ആദ്യം ചെയ്യുന്നത് അവിടെ അവരെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ചെറിയൊരു പള്ളിക്കൂടം ഉണ്ടാക്കും എന്നിട്ട് അതോടൊപ്പം ഒരു ഡിസ്പെൻസറിയും കാണും അതായത് അവർക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത് വിദ്യാഭ്യാസവും ആരോഗ്യവും അതിന് രണ്ടിനുമുള്ള സാധ്യതകൾ അവർക്കില്ല അവർക്ക് അവിടെ പരിഹരിക്കാൻ പറ്റാത്ത രോഗികളെ വണ്ടിയിൽ കയറ്റി അകലെയുള്ള ഗവൺമെൻറ്റ് ആശുപത്രികളിലെ കൊണ്ടുപോയി ചികിത്സിച്ച് തിരിച്ചു കൊണ്ടുവരും ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഏറെക്കാലം കഴിഞ്ഞപ്പോൾ എട്ട് വർഷത്തിന് ശേഷം ഒരു ഗോത്രത്തലവൻ ഈ അച്ഛൻ്റെ അടുത്ത് വന്നു അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് അച്ഛനോട് പറഞ്ഞു ഫാദറേ ഞാൻ എട്ടു വർഷമായി അങ്ങയുടെ പ്രവർത്തനത്തെ നിരീക്ഷിച്ച് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങൾ ഇത്രയും അകലെ നിന്ന് സ്വന്തം നാടും വീടും ഒക്കെ ഉപേക്ഷിച്ച് ഇവിടെ വന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്നായിരുന്നു എൻ്റെ അന്വേഷണം എന്താണ് നിങ്ങൾക്കിതുകൊണ്ട് നേടാൻ പറ്റുന്നത് കിട്ടുന്നത് ലാഭം എന്താണ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ലാഭമൊന്നുമില്ല നിങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു കാശൊന്നും തന്നെ വാങ്ങിക്കുന്നില്ല ഞങ്ങൾക്ക് രോഗത്തിന് മരുന്ന് തരുന്നു കാശൊന്നും വാങ്ങിക്കുന്നില്ല കൂടിയ ചികിത്സ വേണ്ടപ്പോൾ നിങ്ങളുടെ തന്നെ വണ്ടിയെ തന്നെ അകലെ കൊണ്ടുപോയി ചികിത്സിച്ച് തിരിച്ചു കൊണ്ടുവരുന്നു ഒരു കാശും വാങ്ങിക്കുന്നില്ല ഒരു നേട്ടവും നിങ്ങൾക്ക് കിട്ടുന്നില്ല പകരം നിങ്ങൾക്ക് നഷ്ടം മാത്രമാണ് സാമ്പത്തികമായ നഷ്ടം സമയനഷ്ടം ആരോഗ്യം കാരണം ഇതിനിടയ്ക്ക് ഫാദറിന് തന്നെ അഞ്ചാറ് പ്രാവശ്യം മലം പനി പിടിപെട്ടു ഇങ്ങനെ ആരോഗ്യവും സമ്പത്തും കഴിവും ബന്ധുജനങ്ങളെയും ഒക്കെ നഷ്ടപ്പെടുത്തി ഇവിടെ വന്ന് എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി നഷ്ടം വഹിക്കുന്നത് എന്തിനാ അപ്പോഴാണ് അച്ഛൻ ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത് ഏറ്റവും വലിയ നഷ്ടം സഹിച്ച മനുഷ്യനെക്കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോത്രത്തലവൻ ഒന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ ഈ ക്രിസ്തുവിൻ്റെ കൂടെ ഞങ്ങളും വരിക ഏത് ക്രിസ്തുവിനോടാണ് ഞാനും നിങ്ങളും ചേർന്ന് നിൽക്കുന്നത് ഏത് ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളാണ് ഞാനും നിങ്ങളും ഓരോ ദിവസവും ജീവിതത്തിൽ സംശീകരിക്കുന്നത് അനുകരിക്കുന്നത് ഇതാണ് ചോദിക്കേണ്ട ചോദ്യം നമ്മൾ ഇന്ന് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമുണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ പിന്തുടരുന്നത് രാജാവായ ക്രിസ്തുവിനേയും ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളുമാണോ അതോ ക്രൂശിതനായ ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളുമാണോ രാജാവായ ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ വളരെ പ്രകടമാണ് രാജാവാണ് ഭൗതിക രാജാവാണ് ആധിപത്യമാണ് ആഡംബരമാണ് മറ്റുള്ളവരുടെ മേൽ അധികാരം പുലർത്തുന്നതാണ് മറ്റുള്ളവരെ ശത്രുവായി കാണുന്നതാണ് ശത്രുവിന് നേരെ പട പൊരുതുന്നതാണ് ശത്രുവിനെ കീഴടക്കുകയും തോൽപ്പിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്ന രാജാവാണ് ഈ ഒരു ശൈലിയാണോ നമ്മൾ സ്വീകരിക്കുന്നതും പിന്തുടരുന്നതും അതോ ക്രൂശിതനായ ക്രിസ്തു ഈ ക്രൂശിതനായ ക്രിസ്തു കീഴടക്കുന്നവനല്ല കീഴടങ്ങുന്നവനാണ് ആധിപത്യം പുലർത്തുന്നവനല്ല എളിമയോടെ പാദസേവ ചെയ്ത് സ്നേഹവും കരുണയും പ്രകടിപ്പിക്കുന്നവനാണ് ആരെയും മുറിപ്പെടുത്തുന്നവനും ആരെയും ശത്രു ആക്കുന്നവനുമല്ല രാജാവായ ക്രിസ്തുവിനെയാണോ ഞാൻ എൻ്റെ ജീവിതത്തിൽ പിന്തുടരുന്നത് അതോ ക്രൂശിതനായ ക്രിസ്തുവിനെയാണോ കേരളത്തിലെ സഭാ സമൂഹം ഒന്നടങ്കം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് പ്രത്യേകിച്ച് സഭാ സമൂഹത്തിൻ്റെ നേതൃത്വത്തിലുള്ളവർ കൃത്യമായിട്ട് ചോദിക്കേണ്ട ചോദ്യമാണ് രാജാവായ ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളാണോ നമ്മൾ പിന്തുടരുകയും സാംശീകരിക്കുകയും അനുദിനം ജീവിക്കുകയും ചെയ്യുന്നത് അതോ ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ ആത്മദാനവും നഷ്ടപ്പെടുത്തലും സ്വയം കൊടുക്കലും മുഴുവനായിട്ട് സമർപ്പിക്കലും പാദസേവ ചെയ്യുന്ന സേവനവും ഇതിനൊക്കെ കാരണമായിട്ട് നിൽക്കുന്ന കാരുണ്യവും സ്നേഹവും വിട്ടുവീഴ്ചയും ക്ഷമയുമാണോ നമ്മൾ ജീവിതത്തിൽ സംശീകരിക്കുന്നത് അതനുസരിച്ചിരിക്കും ഈശോ നമ്മളെ അഭിസംബോധന ചെയ്യുന്ന രീതിയും നമ്മൾ രാജാവായ ക്രിസ്തുവിനെ പിന്തുടർന്നു പോകുമ്പോൾ ഈശോ സെമിയോനോട് പറഞ്ഞത് മാത്രമേ നമ്മളോട് പറയുള്ളൂ സാത്താനെ നീ എനിക്ക് പ്രതിബന്ധമാണ് രാജാവായ ക്രിസ്തുവിൻ്റെ ആധിപത്യ സ്വഭാവങ്ങൾ പുലർത്തുകയും ശീലിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ക്രിസ്തുവിന് പ്രതിബന്ധമായി മാറുന്നു നേരെമറിച്ച് ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ അനുദിനം സംശീകരിക്കുമ്പോഴാണ് നമ്മൾ സഭയെന്ന കൂട്ടായ്മയുടെ ബലമുള്ള അടിസ്ഥാന പാറയായി രൂപാന്തരപ്പെടുന്നത് അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട് അതും ക്ഷമയോനോട് പറഞ്ഞതാണ് അതായത് ക്രൂശിതനായ ക്രിസ്തുവിനെ പിന്തുടരുകയും അവൻ്റെ മൂല്യങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കുകയും ശീലിക്കുകയും ചെയ്യുമ്പോൾ നരക നരകകവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല മറിച്ച് രാജകീയ ക്രിസ്തുവിനെ സംശീകരിച്ച് പിന്തുടരുമ്പോൾ എന്താ സംഭവിക്കുന്നത് നരക നരകകവാടമല്ല സാത്താനെ എന്ന അവസ്ഥയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം നഥ നീ ഇന്ന് ക്ഷമിയോൻ പത്രോസിനോട് പറയുന്ന അതേ കാര്യം എന്നോടും ഞങ്ങളോടും നീ പറയുന്നു ഈശോയെ ഞങ്ങൾ ആരെയാണ് ജീവിതത്തിൽ പിന്തുടരുന്നത് എന്ന് വിലയിരുത്താനും ആത്മശോധന ചെയ്യാനും തെറ്റിതിരുത്താനുമുള്ള ശ്രദ്ധയും കഴിവും ഞങ്ങൾക്ക് തരണമേ പ്രത്യേകിച്ച് നേതൃത്വം കൊടുക്കുന്ന ഞങ്ങൾക്ക് അതിനുള്ള കഴിവ് തരണമേ രാജാവായ ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളാണോ ഞങ്ങൾ സ്വീകരിക്കുകയും ഞങ്ങളെ നയിക്കുകയും ചെയ്യുന്നത് അതോ ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ സ്നേഹവും കരുണയും വിട്ടുവീഴ്ചലും ആത്മദാനവുമാണ് ഇഷയേ ക്രൂശിതനെ നിന്നെ അനുകരിക്കാനും നിൻ്റെ മൂല്യങ്ങൾ പിന്തുടരാനുമുള്ള ശ്രദ്ധയും കൃപയും ഞങ്ങൾക്കെല്ലാവർക്കും തരണമേ അമേൻ